Hello friends, welcome to SAD Centre Institution Centre, Marthandamadi and Puthampalligara. Please subscribe to our YouTube channel for new updated videos and also visit SunnyThomasCity.blogspot.in. നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് പ്ലസ് 1 ഫിസിക്സ് ചാപ്റ്റർ 1 ലെ പാർട്ട് 7 ഫിസിക്സ് ആൻഡ് ടെക്നോളജി. പ്ലീസ് വിസിറ്റ് പാർട്ട് 1 ടു 6 ബിഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾ പാർട്ട് 1 മുതൽ 6 വരെ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ഇൻട്രസ്റ്റും അത് പഠിക്കാനുള്ള താല്പര്യവും ഒക്കെ ശരിക്കും മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് നമ്മുടെ സിലബസിലുണ്ടായിരുന്നത് എന്താണ് ഫിസിക്സ്, വാട്ട് ഈസ് ഫിസിക്സ്, സ്കോപ്പ് ആൻഡ് എക്സൈറ്റ്മെൻറ്റ് ഓഫ് ഫിസിക്സ്, അതിനകത്ത് യൂണിഫിക്കേഷനും റിഡക്ഷനിസവും ടു മെത്തേഡ്സ് ഓഫ് ഫിസിക്സ്, അതൊക്കെ നമ്മൾ കവർ ചെയ്തു. ദെൻ ദ നെക്സ്റ്റ് സിലബസ് ടോപ്പിക് ഈസ് ഫിസിക്സ് ടെക്നോളജി ആൻഡ് സൊസൈറ്റി. അതിനകത്ത് ഫിസിക്സ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ഫിസിക്സ് ആൻഡ് ടെക്നോളജി, എന്താണ് ഈ ഫിസിക്സും ടെക്നോളജിയും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ എന്താണ് ഈ ടെക്നോളജി എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, നമ്മുടെ ഇന്ത്യയിൽ നിർമ്മിച്ചിരിക്കുന്ന റോക്കറ്റുകളാണ് ഈ കാണുന്നത്. SLV 3, PSLV, GSLV എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, ഇത് ടെക്നോളജിയാണ്. അതായത് ഈ റോക്കറ്റ് നിർമ്മിച്ചിരിക്കുന്നത് ഒരു ടെക്നിക്കാണ്, ഒരു പ്രാക്ടിക്കൽ പർപ്പസാണ്, അതിനൊരു ഉപയോഗമുണ്ട്, മനുഷ്യൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് ഫിസിക്സ്. എവറി ആക്ഷൻ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ, മൂമെൻറ്റം. അങ്ങനെ പറയുകയാണെങ്കിൽ ദ ലോസ് ഓഫ് മോഷൻ, ആരാണത് കൊണ്ടുവന്നത്? ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ. അപ്പോൾ ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്നത് ഫിസിക്സ് ആണ്. കിട്ടിയോ? ക്ലിയർ? അതായത് ഫിസിക്സ് എന്ന് പറയുന്നത് ഒരു നോളജാണ്. ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ എന്ന് പറയുന്ന ഒരു നോളജ്, ആ ഒരു തിയറി. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ റോക്കറ്റ് പ്രൊപ്പൽഷൻ നടത്തി. അതായത് റോക്കറ്റിനെ ഭൂമിയിൽ നിന്ന് മുകളിലേക്ക് നമ്മൾ പറത്തി. ഓക്കെ, ദാറ്റ് ഈസ് ടെക്നോളജി. അതാണെന്ത് ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പോൾ ടെക്നോളജി കൊണ്ട് നമുക്ക് എന്താ ലഭിക്കുന്നത്? പ്രാക്ടിക്കൽ ഷേപ്പ്. അപ്പോൾ നോളജ് എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ഷേപ്പിലേക്ക് മാറ്റുന്നതാണ് ഫിസിക്സും ടെക്നോളജിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ക്ലിയർ? ഒന്നുകൂടി പറയാം. ഫിസിക്സ് എന്ന് പറയുന്ന നോളജ് ഉപയോഗിച്ച് മനുഷ്യന് ഉപകാരപ്രദമായ രീതിയിലുള്ള പ്രാക്ടിക്കൽ യൂസസ് നമ്മൾ ചെയ്യുമ്പോൾ അതിനെ നമ്മൾ ടെക്നോളജി എന്ന് പറയും. അപ്പോൾ ഫിസിക്സിൽ നിന്ന് ടെക്നോളജിയും തിരിച്ച് പുതിയ പുതിയ ടെക്നോളജികൾ വരുമ്പോൾ അതിനനുസരിച്ച് ഫിസിക്സ് മാറേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഫിസിക്സ് അതിനനുസരിച്ച് മാറും, കൂടുതൽ ഇന്നോവേറ്റീവ് ആവും. അപ്പോൾ ഫിസിക്സിൽ നിന്നാണ് ടെക്നോളജി ഉണ്ടാവുന്നത്, ടെക്നോളജിയിൽ നിന്ന് പുതിയ ഫിസിക്സ് ഉണ്ടാവുകയും ചെയ്യും. ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. കിട്ടിയോ? അപ്പോൾ ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ ഉപയോഗിച്ചാണ് നമ്മൾ റോക്കറ്റ് പ്രൊപ്പൽഷൻ നടത്തിയത്. ഓക്കെ, അപ്പോൾ ഫിസിക്സ് ജനറേറ്റ്സ് ന്യൂ ടെക്നോളജി. ക്ലിയർ? അനദർ എക്സാമ്പിൾ ഈസ് നമ്മളിന്ന് കാണുന്ന ഒരു ടെക്നോളജിയാണ് റേഡിയോ ആൻഡ് ടെലിവിഷൻ. ഓക്കെ, റേഡിയോ ആൻഡ് ടെലിവിഷൻ. അതെന്താണ് എൻ്റെ പ്രിൻസിപ്പിൾ? ജനറേഷൻ, പ്രൊപ്പഗേഷൻ ആൻഡ് ഡിറ്റക്ഷൻ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. റേഡിയോ വേവ്സ്, അതുപോലെ തന്നെ നമ്മൾ ഡിഷ് ആൻറ്റിന വഴിയിട്ട് നമ്മൾ കേബിൾ കാണുന്നു. ഇവിടെയൊക്കെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ ഉണ്ടാക്കലും പ്രൊപ്പഗേഷൻ, അത് കടത്തിവിടുന്നതും അതിൻ്റെ ഡിറ്റക്ഷൻ, തിരിച്ചറിയുന്നതും ഒക്കെ അത് ബന്ധപ്പെട്ട പ്രിൻസിപ്പിൾസ് ഫിസിക്സ് ആണ്. അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഉപകരണങ്ങൾ നിർമ്മിച്ച് ഇത്തരം ടെക്നോളജിയിലേക്ക് നമ്മൾ വന്നത്. അനദർ എക്സാമ്പിൾ ഈസ് എയ്റോപ്ലെയിൻ. Aeroplane on the basis of Bernoulli's principles in fluid dynamics എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടാണ്. അനദർ എക്സാമ്പിൾ ഈസ് നമ്മുടെ ഏറ്റവും ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ തന്നെ ഉണ്ടാക്കി മാറ്റിയ സ്റ്റീം എഞ്ചിൻ്റെ കണ്ടുപിടുത്തം. തെർമോ ഡൈനാമിക്സ് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ടാണ് സ്റ്റീം എഞ്ചിൻ എന്ന് പറയുന്ന ടെക്നോളജി നമ്മൾ ഉപയോഗിച്ചത്. അതിനുശേഷം ഒരുപാട് ജോലി അവസരങ്ങൾ, ഒരുപാട് മെഷീനറികൾ, ഒത്തിരി കാര്യങ്ങൾ ഇതിനുശേഷം ഉണ്ടായി, അല്ലേ? പിന്നെ വരുന്നതാണ് ഇപ്പോൾ നമ്മളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇൻ്റർനെറ്റ്, വയർലെസ് നെറ്റ്വർക്ക്. വയറില്ലാതെ തന്നെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ഫയൽസൊക്കെ, അല്ലേ? സോ വയർലെസ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, മൊബൈലിലൂടെ നമ്മൾ സംസാരിക്കുന്നു. പണ്ടൊക്കെ ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഇങ്ങനെ വയറില്ലാത്ത ഫോൺ എന്ന് പറഞ്ഞാൽ അതൊക്കെ പെട്ടെന്ന് ആദ്യമൊക്കെ അത്ഭുതമായിരുന്നു. അപ്പം ഇപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റേജിലേക്ക് എത്തി. എന്തുകൊണ്ടാണത്? ഇറ്റ് ഈസ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ലോ ഓഫ് ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം. ഇലക്ട്രിസിറ്റി മാഗ്നറ്റിസം തമ്മിലുള്ള ബന്ധവും അതിൻ്റെ ഡെവലപ്മെൻറ്റൊക്കെയാണ് ആ പ്രിൻസിപ്പിൾ, ആ ഒരു ഫിസിക്സാണ് പുതിയൊരു ടെക്നോളജിക്ക് കാരണക്കാരനായത്. ഓക്കെ, ദെൻ ജനറേറ്റർ, ഇലക്ട്രിക് ജനറേറ്റർ. Electric generator ennu parayumbo it is on the based on the principles of Faraday's laws of electromagnetism. Ningal padichana 10th class il Faraday inde electromagnetic induction വൈദ്യുതകാന്തിക പരിണതത്വം അനുസരിച്ചാണ് ജനറേറ്റർ പ്രവർത്തിക്കുന്നത്. ഓക്കേ, another example is നമുക്കറിയാം ഹൈഡ്രോ ഇലക്ട്രിക് പവർ. എന്താണ് അടുത്ത പ്രിൻസിപ്പിൾ? കൺവേർഷൻ ഓഫ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഇൻടു ഇലക്ട്രിക്കൽ എനർജി, പൊട്ടൻഷ്യൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്നു. ആ പ്രിൻസിപ്പിൾ, ആ ഒരു ഫിസിക്സിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ജലവൈദ്യുത നിലയങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ എന്താണത്? ന്യൂക്ലിയർ റിയാക്ടർ. ഓക്കെ, കൺട്രോൾഡ് ന്യൂക്ലിയർ ഫ്യൂഷൻ. ഓക്കെ, നമുക്ക് പുതിയ ഒരു എനർജി റിസോഴ്സസ് ആണ് ഇത് ന്യൂക്ലിയർ റിയാക്ടർ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ കമ്പ്യൂട്ടേഴ്സ്, കമ്പ്യൂട്ടേഴ്സ് എങ്ങനെയാണ് ഉണ്ടായത്? ഡിജിറ്റൽ ലോജിക് അല്ലെങ്കിൽ എന്താ പറയുക, ചിപ്പുകളുടെ കണ്ടുപിടുത്തത്തോടെ. ജർമ്മനിയം, സിലിക്കൺ, സെമി കണ്ടക്ടേഴ്സ് ഇതിൻ്റെയൊക്കെ ഒരു കണ്ടുപിടുത്തത്തോടുകൂടിയാണ് നമ്മൾ ഈ ഡയോഡ്, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, കമ്പ്യൂട്ടേഴ്സ് അങ്ങനെയുള്ളതൊക്കെ ആ ന്യൂ ടെക്നോളജി കൈവരുന്നത്. ഓക്കെ, പിന്നെ നമുക്കറിയാം ഡാൻസിനൊക്കെ, ഡാൻസ് പാട്ടിനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ സ്റ്റേജ് ഷോയിലൊക്കെ ലേസർ ബീമുകൾ അല്ലേ. സോ ആ ലേസേഴ്സ് എന്ന് പറയുന്നതും ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻസ് ഓഫ് റേഡിയേഷൻ എന്ന് പറയുന്ന തിയറി, അതിനെ ബേസ് ചെയ്താണ് ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ നോക്കിയാൽ സോണാർ, കപ്പലുകൾ പോകുമ്പോൾ, കടലിൽ കൂടെ പോകുമ്പോൾ ആഴളക്കാൻ സൗണ്ട് ഉപയോഗിച്ച്, റിഫ്ലക്ഷൻ ഓഫ് അൾട്രാസോണിക് വേവ്സ്. അപ്പോൾ അൾട്രാസോണിക് സൗണ്ടിൻ്റെ അല്ലെങ്കിൽ വേവിൻ്റെ നേച്ചർ, അതിൻ്റെ ലെങ്ത് ഒക്കെ നോക്കിയിട്ടാണ് നമ്മളതിൻ്റെ ഡിസ്റ്റൻസ്, സ്പീഡൊക്കെ നോക്കിയിട്ടാണ് എത്രയാണ് ഈ കടലിന് ആഴം എന്നൊക്കെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ സോണാർ, സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് എന്നൊക്കെ നിങ്ങൾ 10th ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നോളജ് നമ്മളെന്താക്കി മാറ്റുകയാണ്? പ്രാക്ടിക്കൽ ഷേപ്പിലേക്ക് മാറ്റുകയാണ്. അങ്ങനെ ഫിസിക്സിൽ നിന്ന് എന്തുണ്ടാവുന്നു? ന്യൂ ടെക്നോളജി. സിമിലർലി ന്യൂ ടെക്നോളജി ഉണ്ടായി കഴിയുമ്പോൾ അത് ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ വീണ്ടും എന്തുണ്ടാവും? ടെക്നോളജി ജനറേറ്റ്സ് എന്താണ്? ന്യൂ ഫിസിക്സ്. കിട്ടിയോ? ഓക്കെ, നമ്മൾ ഫിസിക്സ് ആൻഡ് ടെക്നോളജി ആർ ഡിഫറെൻറ്റ് ഫ്രം ഈച്ച് അതർ. ഡിഫറെൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ഇത്രയും പറഞ്ഞതിൽ നിന്നും ഫിസിക്സും ടെക്നോളജിയും ഡിഫറെൻ്റ് ആണോ? യെസ്, ഡിഫറെൻറ്റ്. ഫിസിക്സ് ഈസ് ദ നോളജ് ഓഫ് മെറ്റീരിയൽ യൂണിവേഴ്സ്. ഈ കാണുന്ന മെറ്റീരിയൽ യൂണിവേഴ്സിൻ്റെ നോളജാണെന്ത്? ഫിസിക്സ് എന്ന് പറയുന്നത്. അതെന്താണെന്നറിയുക, നേച്ചർ എന്താണെന്നറിയുക. Whereas technology transfers the knowledge of physics. ഈ നോളജിനെ ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യുന്നു ഇൻറ്റു പ്രാക്ടിക്കൽ ഷേപ്പ് ഫോർ ദ ജനറൽ വെൽബീയിങ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. നമ്മുടെ നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എൻജിനീയേഴ്സ് ടൂൾസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ, ഫിസിക്സിൻ്റെ അടിസ്ഥാനത്തിൽ. ഓക്കെ, സോ ഫിസിക്സ് ആൻഡ് ടെക്നോളജി ആർ നോട്ട് സെയിം, ദേ ആർ ടു ഡിഫറെൻറ്റ്, ദേ ആർ ഡിഫറെൻറ്റ് ഫ്രം ഈച്ച് അതർ. ബട്ട് ഫിസിക്സ് ഹെൽപ്സ് ടു generation of technology, and at the same time new technology helps to generation of new physics. Okay, നമുക്ക് ഒട്ടും മറക്കാൻ പറ്റാത്ത ഒരാളാണ് നമ്മുടെ നാഷണൽ സയൻസ് ഡേ ആചരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് നമ്മുടെ ഇന്ത്യക്കാരനായ സർ സി വി രാമൻ. അദ്ദേഹത്തിൻ്റെ ഒരു കോട്ടിംഗ് ആണത്. ദ എസൻസ് ഓഫ് ദ സയൻറ്റിഫിക് സ്പിരിറ്റ് ഈസ് ടു റിയലൈസ് ദാറ്റ് വണ്ടർഫുൾ വേൾഡ് ഇറ്റ് ഈസ് ദാറ്റ് വി ലീവ് ഇൻ. ഏറ്റവും മനോഹരമായ സയൻസിലെ ആ ഒരു എന്താണ് അതിനോടുള്ളൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത്, എത്ര മനോഹരമായ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് പറയുന്നതാണ്. അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഡിസ്കവറി നമ്മൾ രാമൻ എഫക്റ്റ് എന്നാണ് പറയുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒത്തിരി കാര്യങ്ങളുണ്ട് പറയാനുണ്ട്. അദ്ദേഹം 14th വയസ്സിൽ BA ക്ലാസ് പ്രസിഡൻസി കോളേജിൽ BA ക്ലാസ് അറ്റൻഡ് ചെയ്യുകയാണ്. 14th വയസ്സ് മുതൽ അറ്റൻഡ് ചെയ്യുകയാണ്. അദ്ദേഹം വാസ് ദ ഫസ്റ്റ് ഏഷ്യൻ ആൻഡ് ഫസ്റ്റ് നോൺ വൈറ്റ് ടു റിസീവ് എനി നോബൽ പ്രൈസ് ഇൻ ദ സയൻസസ്. ആദ്യത്തെ ഏഷ്യക്കാരനാണ് നോബൽ പ്രൈസ് ലഭിക്കുന്ന. ഹി എസ്റ്റാബ്ലിഷ്ഡ് ദ സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻ ഫോർ ദ ബ്ലൂ കളർ ഓഫ് സീ വാട്ടർ ആൻഡ് സ്കൈ. നമ്മുടെ കടലിൻ്റെ നീല നിറവും അതുപോലെ തന്നെ ആകാശത്തിൻ്റെ നീല നിറവും എന്താണ്? നിങ്ങൾക്കറിയാം അതിന് കാരണം എന്താണ്. അദ്ദേഹം ആദ്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത് അദ്ദേഹമാണ്. It is immensely surprising that Raman used equipments worth merely 200 to make this discovery. വെറും 200 രൂപ മാത്രം അദ്ദേഹത്തിന് ചിലവായുള്ള പ്രസവവും മറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ആ വെറും 200 രൂപ മുടക്കിയിട്ട് അദ്ദേഹം വലിയ കണ്ടുപിടുത്തം നടത്തി. അപ്പോൾ ഒരുപാട് ക്യാഷ് അല്ല, അറിവ്, നോളജ് എന്ന് പറയുന്നത് പൈസയല്ല. മനസ്സിലായോ? അതിനോടുള്ള താല്പര്യമാണ്. അദ്ദേഹത്തിൻ്റെ താല്പര്യവും പഠിക്കാനുള്ള ആഗ്രഹവും കൊണ്ടാണ് അദ്ദേഹം അത്രയും ചുരുങ്ങിയ ചിലവിൽ ഒരു വലിയ കണ്ടുപിടുത്തം അദ്ദേഹം നടത്താൻ സാധിച്ചു. The Nobel laureate physics C. V. Raman was the first to be appointed to the post of Palid Professor of Physics in 1970 at the University of Calcutta. Calcuttayile Professor at Adeham 1917. 1930 ആണ് അദ്ദേഹത്തിന് Nobel Prize ലഭിക്കുന്നത്. After the independence of India, he was selected as the first national professor of India. Independence initiation, നമ്മൾ അദ്ദേഹത്തെ എന്താണ് first national professor ആയിട്ട് select ചെയ്തു. He discovered that while traveling through a transparent medium, light changes its wavelength. ഒരു ട്രാൻസ്പെറന്റ് മീഡിയത്തിലൂടെ കടന്നു പോകുമ്പോൾ ലൈറ്റിന്റെ വേവ് ലെങ്ത്തിൽ വ്യത്യാസം വരും. ദിസ് ഫിനോമിനൻ ഈസ് പോപ്പുലർലി സ്റ്റിൽ റിഗാർഡഡ് ആസ് ദ രാമൻ എഫക്റ്റ്. നമ്മളന്ന് കാണുന്ന ലേസർ ബീമും ലൈറ്റിന്റെ പല പ്രോപ്പർട്ടീസിലേക്കും വഴിതെളിച്ചത് അദ്ദേഹത്തിന്റെ ഈ കണ്ടുപിടുത്തമാണ്. അപ്പോൾ രാമൻ വാസ് ആൾസോ ഹോണേഡ് വിത്ത് ദ ഭാരത് രത്ന അവാർഡ്. ഭാരത് രത്ന അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇന്ത്യക്കാരനാണ് എന്നുള്ളത് നമുക്ക് വളരെയധികം അഭിമാനിക്കാം. അദ്ദേഹത്തിന് വളരെ ഫേമസ് ആയ ഒരു കോട്ടിംഗ് ഉണ്ട്. യു കാനോട്ട് ആൾവേസ് ചൂസ് ഹു കംസ് ഇൻ ടു യുവർ ലൈഫ്. നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ വീട്ടിലേക്ക്, നിങ്ങളുടെ ലൈഫിലേക്ക്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആരാണ് കടന്നു വരുന്നതെന്ന് ഒരിക്കലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല. അതായത് നിങ്ങളുടെ അനുവാദമില്ലാതെ, നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ചിലവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ചിലപ്പോൾ അധ്യാപകനായിട്ട്, ചിലപ്പോൾ സുഹൃത്തുക്കളായിട്ട്, ചിലപ്പോൾ നിങ്ങളുടെ കാമുകനോ കാമുകിയോ ആയിട്ട്, ചിലപ്പോൾ നിങ്ങളുടെ എനിമിയായിട്ട്, ആരുമായിക്കോട്ടെ. ബട്ട് യു ക്യാൻ ലേൺ what lesson they teach you. നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും അവർ നിങ്ങൾ എന്താണ് പഠിപ്പിച്ചത് ജീവിതത്തിൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ഒരാളെ ചൂസ് ചെയ്യാൻ പറ്റില്ല, ഒരു സാഹചര്യത്തെയും ചൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ പല സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ പറ്റും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ പ്ലീസ് വിസിറ്റ് പാർട്ട് 8 ഫിസിക്സ് ആൻഡ് സൊസൈറ്റി. Follow me on Facebook, www.facebook.com/SunnyThomasCity. And also visit and subscribe www.youtube.com/SAD Free Tuition. Thank you. Thank you once again.